ബാലമുള്ള കുഞ്ഞിനെ പൊടിമോൾക്കും ഗണേശനും ആശ്വാസമായ കുഞ്ഞിനെ സ്വന്തം പേരക്കുട്ടിയെ കരുതി കൂടെ അപ്പോ നിന്നെയും സത്യങ്ങൾ അറിയിച്ചു അല്ലേ ആരാ എല്ലാം അറിയിച്ചത് ആരാ മുത്തുമോൾക്ക് ഇവിടെ സന്തോഷവും സുഖവും കിട്ടാൻ മോളെ അന്നിയായി കാണാതിരിക്കാൻ സ്വന്തം കുടുംബത്തിൽ അംഗമായി കണ്ട് വളർത്താൻ മോളെ സ്നേഹിക്കുന്ന കഥകൾ അറിയാവുന്ന മുത്തച്ഛൻ തന്നെ കഥകൾ രണ്ട് മുത്തശ്ശന്മാർക്കും അറിയായിരുന്നു എന്നാൽ അതിൽ ഒരു മുത്തശ്ശൻ ദൈവത്തെ അറിഞ്ഞു നടക്കുന്ന ആളും മറ്റേയാള് ദൈവനിന്ദ കാട്ടുന്ന ആളുമായി പോയി ആയിക്കോട്ടെ എന്തായാലും ശരി സ്വന്തം പേരക്കുട്ടിയേക്കാൾ ബാലയുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ലടി സ്നേഹിക്കണ്ട പക്ഷെ ഉപദ്രവിക്കരുത് എല്ലാം അറിഞ്ഞതോടെ ചതിയുടെ കഥകൾ മനസ്സിലാക്കിയതോടെ മോളുടെ കണ്ണു നനയരുതെന്ന് മറ്റുള്ളവരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു ഒരു ആക്സിഡന്റോടെ സമ്മതില്ല പോയാ സ്വന്തം കുഞ്ഞിനായി ചുറ്റിനും പരതിയ ബാലമുള്ള കുഞ്ഞാണ് മുത്ത് അതിന് സ്നേഹവും സമാധാനവും ഞാൻ ആ മോൾക്ക് കൊടുക്കും മോളെ കുടുംബത്തിന് പുറത്തുള്ള കുഞ്ഞല്ല കുടുംബത്തിനകത്തുള്ള മോള് തന്നെയാ കൈപ്പമംഗലം തറവാട്ടിലെ മൂത്ത പേരക്കുട്ടി എന്റെ മോൾ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ മോള് ജോലി ചെയ്യാൻ വേണ്ടി അല്ല ഇവിടേക്ക് വന്നത് അങ്ങനെ ആരെങ്കിലും പ്രേരിപ്പിച്ച പറ്റില്ല എന്ന് തറപ്പിച്ച് അങ്ങോട്ട് പറയണം കേട്ടോ ഞാനൊരു പെൺകുട്ടിയല്ലേ മുത്തശ്ശി അപ്പൊ ഞാൻ ഇതൊക്കെ പഠിക്കണ്ടേ അതിനിനി സമയം വരും അപ്പൊ പഠിച്ചാ മതി മോളെ നന്നായി നോക്കാന്ന് പറഞ്ഞ മുത്തശ്ശി കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് മോൾക്ക് എന്താ ഇഷ്ടം വെച്ചാ പറയണം അതൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം മോളുടെ വലിയ മുത്തശ്ശിയെ പോലെ പാചകമൊന്നും അറിയില്ലെങ്കിലും മോശമല്ലാത്ത ഭക്ഷണവും പലഹാരവും ഒക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാലമ്മയുടെ അടുത്തേക്കും മുത്തശ്ശി മോളെ കൊണ്ടുപോവാം മോൾക്ക് ഇഷ്ടാണോ ആ ബാലമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടാ എങ്കില് ഈ ചെറിയ മുത്തശ്ശി മോളെ മോളുടെ അമ്മയ്ക്ക് അരികിൽ എത്തിക്കും അയ്യോ ബാലമ്മ അമ്മയെന്ന് വിളിക്കുന്നതേ അച്ഛനിഷ്ടല്ല വല്ലമ്മേന്ന് വിളിക്കണോന്നാ എപ്പോ എന്നോട് പറയണത് അതെ അച്ഛൻ നിൽക്കുമ്പോ മോൾ അങ്ങനെ വിളിച്ചാ മതി ആരുമില്ലാത്തപ്പോ അമ്മയെന്ന് വിളിക്കണം അബിയ അച്ഛാന്ന് അയ്യോ അബിയച്ഛന് എന്നെ അത്ര ഇഷ്ടമൊന്നുമല്ല അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മോൾ അച്ഛനെ സ്നേഹിക്കണം ജീവനായി കരുതണം ചെറിയ പുത്തശ്ശി എന്തിനാ കരയണേ കണ്ണെന്നറിയല്ലോ അത് ഒന്നുമില്ല ഒന്നുമില്ല മോളെ
അമ്മ വന്നിരുന്നു മോളെ കാണാൻ വന്നിരുന്നു ഒരുപാടൊക്കെ പറയും ചെയ്തു ഞാൻ ശേഖരേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടത് അത്ര സുഖകരമായ കാഴ്ചയായിരുന്നില്ല മുത്തുമോക്ക് സുഖമായി അവിടെ ജീവിക്കാൻ കന്യ സത്യങ്ങൾ അറിയണമായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സാറിനോട് പറഞ്ഞത് എല്ലാം അമ്മയെ അറിയിക്കാൻ മുത്തുമോൾ അനാഥയല്ല ഈ കുടുംബത്തിലെ അംഗമാണെന്ന് അതുകൊണ്ട് പറഞ്ഞു നന്നായി അമ്മയ്ക്ക് മുത്തെന്ന് വെച്ചാ ജീവനോ ഇനിയിപ്പോ ബാലേച്ചിയുടെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ട് ശ്രീയങ്കൾ പറഞ്ഞതുപോലെ മോൾക്ക് കുറച്ചുകൂടി കെയർ കൊടുക്കും പൊന്നുപോലെ നോക്കും എന്നാ അമ്മയുടെ മട്ടും ഭാവവും കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു മുത്തശ്ശ ബാലേച്ചിയുടെ എല്ലാം പറയൂന്ന് എനിക്കിപ്പോ സംശയമുണ്ട് എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല എങ്കിലും എന്റെ നിസ്സഹായാവസ്ഥ കന്യമോൾക്ക് മനസ്സിലായി കാണണം ജീവിതത്തിൽ ആദ്യമായി എന്നെ കുറ്റം ചെയ്ത ആളിനെ പോലെ നോക്കിയെങ്കിലും കന്യ കടുത്ത തീരുമാനമൊന്നും എടുക്കില്ലെന്ന വിശ്വാസം പിന്നെ ഇത്രയും കാലം ബാലമോളിൽ നിന്നും ഈ സത്യം മറച്ചു വെച്ചത് കന്യക്ക് അത്ഭുതമായി കാണും പ്രത്യേകിച്ചും ഞാൻ എന്നുവെച്ച ബാലമോള് കുഞ്ഞിന്റെ പേരും പറഞ്ഞുകൊണ്ട് അലമുറ ഇട്ടതിനൊക്കെ മോളുടെ അമ്മയും സാക്ഷിയാണല്ലോ കന്യ നമ്മളെ വിമർശിക്കുമായിരിക്കും എന്നാലും ചതിക്കില്ല സർ പിന്നെ മുത്തിനെ നോവിക്കുന്ന ശേഖരേട്ടനെ അയാളുടെ അമ്മയെ ശത്രുവായി കാണാൻ ഇതൊരാവശ്യമാണ് ഇനി മോൾക്കെതിരെ ആരും അവിടെ ശബ്ദം ഉയർത്തരുത് വലിഞ്ഞു കയറി വന്നവൾ അനാഥ പെണ്ണ് പിഴച്ചുപറ്റ സന്തതി എന്നൊന്നും ഇനി ആരും പറയരുത് നടന്നോക്കെ അറിയാത്തവരല്ല ശേഖരേട്ടൻ അയാളുടെ അമ്മയൊക്കെ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിച്ചിട്ട് ഈ കുടുംബത്തിലെ കുഞ്ഞിനെ വേണ്ടാത്ത പേരൊക്കെ ഇട്ട് വിളിക്കാവര് അതിനൊരു അവസാനം വേണമല്ലോ ഇനി ബാലമോളുടെ കുഞ്ഞിനെ അന്യന്റെ ചോരയെന്ന് കന്യയുടെ മുന്നിൽ വെച്ചെങ്കിൽ അവർ സംബോധന ചെയ്യാൻ പോകുന്നില്ല ഒരു ദിവസം ഇതുപോലെ ബാലേച്ചി സത്യം അറിയും മുത്തശ്ശ അന്ന് എന്ത് ചെയ്യുമെന്ന ഞാൻ ആലോചിക്കുന്നത് ചേച്ചിയുടെ മുന്നിൽ നിൽക്കാൻ പോലും പിന്നെ എനിക്ക് ശേഷി ഉണ്ടാവില്ല ഒന്നും വേണ്ടായിരുന്നു സത്യങ്ങൾ അറിഞ്ഞപ്പോ തന്നെ അത് ചേച്ചി അറിയിച്ചിട്ട് മുത്തിന് ചേച്ചിക്ക് തന്നെ കൊടുത്താൽ മതിയായിരുന്നു എങ്കിലന്ന് കുറച്ച് കരഞ്ഞാലും കുറച്ച് തിരിച്ചടി ഉണ്ടായാലും പിന്നെ എല്ലാം മറന്നേനെ സമാധാനം കിട്ടിയേനെ ഇതിപ്പോ എന്നും ഒരു തീയായിട്ട് മനസ്സിൽ കിടക്കുക എപ്പോ കത്തി പടരൂ എന്നറിയാതെ കൊണ്ട് നടക്കുക ഒന്ന് ബാലമോളുടെ അടുത്ത് വരെ പോണം എന്നാ പിന്നെ കുറച്ചു ദിവസം മോൾ അവിടെ പോയി നിൽക്കട്ടെ അവിടെ
ഇവൾക്ക് കളിക്കാനും കളിപ്പിക്കാനും ഒരു വാവയുണ്ടല്ലോ അതുമാത്രമല്ലല്ലോ ബാലയ്ക്ക് ഇവളെന്ന് വെച്ചാ ജീവന് എത്ര ദിവസം വേണമെങ്കിലും ഇവൾക്ക് അവിടെ നിൽക്കാം നിനക്കും അതല്ലേ ഇഷ്ടം മോളെ ഏ എന്നാലേ മോളുടെ അച്ഛൻ അത് ഇഷ്ടമല്ല മോളുടെ അച്ഛനെന്ന് ഉദ്ദേശിച്ചത് ആരെയാ അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇനി വിശദീകരണം വേണ്ട അച്ഛന്റെ മരുമകൻ ഇഷ്ടമല്ല മുത്ത് ബാലമോളുടെ അരികിൽ നിൽക്കുന്നത് സ്വന്തം കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോ ഇങ്ങനെ ഇഷ്ടക്കേട് കാട്ടുന്ന ഒരു മരുമകൻ ഗണേശന്റെ ആദ്യത്തെ മോളായി നിൽക്കുന്നത് അതുകൊണ്ട് ആ കുട്ടി മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെ തർപ്പിച്ചൊന്നും നീ പറയണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയാൽ ഗണേശനെ ഇവളെ മറക്കേണ്ടി വരും മറന്നില്ലെങ്കിൽ കൊണ്ടുപോകേണ്ടവർ ഇവളെ അങ്ങ് കൊണ്ടുപോകും നിർത്ത് പൊടിമോളോട് ഞാൻ പറയാം ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ അവളും അറിയട്ടെ എല്ലാം മുത്തശ്ശിന് ഈ രീതിയിലൊക്കെയാ ചിന്തിക്കുന്നതെന്ന് അവളും കൂടെ അറിയട്ടെ എന്താ പറയണോ ദേ കൂടുതൽ സംസാരിച്ചാലേ കൊച്ചുമോളെ മാത്രമല്ല അവൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും ഒന്നിച്ചങ്ങ് നഷ്ടപ്പെടും അറിയാലോ പൊടിമോളുടെ സ്വഭാവം എനിക്കറിയാം അവളെ കരുതിയാ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് അത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നാ മതി മോളുടെ നല്ല കുടുംബജീവിതം കാണണമെങ്കിൽ മോള് ജീവനോട് ഇരിക്കുന്നത് കാണണമെങ്കിൽ പിന്നെ അതുമാത്രമല്ല മുത്തിനെ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് കുത്തുന്നുണ്ട് അതിന്റെ അളവിനി കൂട്ടണ്ട ഒരാള് മകരവിളക്ക് കാണാൻ ഈ പ്രായത്തിലും കാൽനടയായി മലയ്ക്ക് പോയിരിക്ക മുത്തശ്ശിക്കൊപ്പം പോവാൻ മേലായിരുന്നു അല്ല പോയിട്ടും കാര്യമൊന്നുമില്ല എത്ര നടന്നാലും മല ചവിട്ടിയാലും ചെയ്യാത്തത്രയും പാപങ്ങൾ ചെയ്തു കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും ഈ മോളെ ഒന്ന് വെറുതെ വിട് ആറു വയസ്സേ ആയുള്ളെങ്കിലും അറുപത് കഴിഞ്ഞ അച്ഛനേക്കാൾ നന്മയുണ്ട് ഈ മോക്ക് എന്നുവെച്ചാ ജനിച്ചത് അതുപോലൊരു വയറ്റിലാണല്ലോ അത്രയും നന്മയുള്ള ഒരു അമ്മയുടെ മകളാണല്ലോ എന്റെ മുത്തുമോള് വാ മോളെ മോൾക്ക് ബാലമ്മയെ കാണണമെന്നുണ്ട് എന്നാ പിന്നെ മോളുടെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുക്കാന്ന് കരുതി ഞങ്ങള് പുറത്തേക്ക് പോകാൻ തുടങ്ങായിരുന്നു അതിനെന്താ നമുക്കപ്പോ മോളും പോരട്ടെ മോള് വരുന്നോ വിളിച്ചതല്ലേ പൊയ്ക്കോ പോവോ അയ്യോ അങ്ങനെ പോവാൻ പറ്റുമോ മുത്തശ്ശി ഇവിടെ തന്നെ ഇരുന്നോളാം മോള് പോയിട്ട് വരുന്നത് വരെ ഗണേശൻ ഇഷ്ടമല്ല മോൾ ഇവിടേക്ക് വരുന്നത് അതുകൊണ്ടാ അച്ഛനറിയാതെ ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് അല്ല മുത്തശ്ശി ഗണേശൻ എത്ര എതിർത്താലും
മോൾക്ക് മോളുടെ ബാലമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല അബി. അതുപോലെ തിരിച്ചും. അത് നേര മോൾ അടുത്തുണ്ടെങ്കിൽ മൊത്തത്തിലൊരു സമാധാനം തന്നെയാ. പിന്നെ ഗണേശനെ പിണക്കാൻ വയ്യ. മോൾ ഇവിടെ വരുന്നതിന്റെ പേരിൽ ഗായത്രിയും ഗണേശൻ വഴക്ക് പറയുന്നുണ്ടാവും. അതൊഴിവാക്കാൻ തൽക്കാലം ഇത് നിയന്ത്രിച്ചേ പറ്റൂ. എന്തിനാ ഇതൊക്കെ എന്നാ മനസ്സിലാവാത്തത്? ഒന്നോ രണ്ടോ ദിവസം മോൾ ഇവിടെ നിന്നാ എന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇവള് പോകേണ്ട രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ. എന്നാല് ഇവിടെ അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇവളുടെ മോളോടുള്ള സ്നേഹം കണ്ടാല് ആർക്കും സംശയം തോന്നും. അങ്ങനെ ഒരു സംശയം ഗണേശനും ഉണ്ടായിപ്പോയി. ബാലമോളും മുത്തിനെ സ്നേഹിക്കുന്നതില് ആർക്കും തെറ്റു പറയാൻ പറ്റില്ല ബി. എങ്കിലും ഇവള് മനസ്സിലാക്കണം, മോള് ഗായത്രിയുടെയും ഗണേശന്റെ മകളാണെന്ന്. പോവാം. മോളെ മോളെ ഹലോ. ആ ആ ഞാനിന്ന് ലീവിലാണ്. ആ ഇല്ല. ആ ശരി, എത്തിയിട്ട് വിളിക്കാം. വേണ്ട, ഞാൻ വിളിച്ചോളാം. ആ ഗായത്രി.
നിന്റെ അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യെങ്കിൽ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത്? മോൾ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞിരുന്നല്ലേ. ഇതിപ്പോ നിന്റെ ചേച്ചിക്ക് മോളെ കാണാൻ ഓരോരുത്തരായിട്ട് അവസരം ഒരുക്കുക. എന്താ ഗണേശേട്ടാ, ബാലേച്ചിക്കൊപ്പം മോളെ കണ്ടോ? ബാലേച്ചിക്കൊപ്പമല്ല, അഭിയേട്ടനൊപ്പാ കണ്ടത്. കൂടെ അവരും കാണാതിരിക്കില്ല. ഇന്നും പുറത്ത് ചുറ്റുന്നുണ്ടായിരുന്നു. കൂട്ടത്തിലെ നിന്റെ അമ്മ ഇല്ല, മുത്തു മാത്രമാ. എന്ന് വെച്ചാ ഇവിടെ നിന്നും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവര് മോളെ ബാലേച്ചിക്കരികിൽ വിട്ടു. നിന്റെ അറിവോടെ? എന്റെ അറിവോടെയോ? അതെ, നീ അറിയാതെ ഒന്നും നടക്കില്ല. മുത്തു ബാലേച്ചിക്കൊപ്പം പോകുന്നത് മറ്റാരെക്കാളും ഇഷ്ടമാ നിനക്ക്. അല്ല, ഒരിക്കൽ മോളെ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാണല്ലോ 5 വർഷം മുമ്പ്. അതിനുശേഷം ബാലേച്ചിയുടെ കാര്യം ഓർത്ത് നീ കരഞ്ഞിട്ടുമുണ്ട്, കുറ്റബോധത്താൽ നീറിയിട്ടുമുണ്ട്. അതിനുള്ള പരിഹാരവും പ്രായച്ചിത്തവും ആയിരിക്കും ഇപ്പൊ ചെയ്യുന്നത്. എന്തിനാ ഗണേശൻ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നേ? നിന്റെ മനസ്സാണ് ഞാൻ പറയുന്നതൊക്കെ. നിനക്കൊരു കുഞ്ഞ് ജനിക്കാറായപ്പോ നീ നമ്മുടെ മോളെ മനഃപൂർവ്വം മറക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇനി മോള് നമുക്കരികിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്ന് നീ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാ ഗണേശേട്ടൻ ഓരോന്നും പറയുന്നേ? പലതും മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഗണേശൻ എത്ര തടഞ്ഞാലും മുത്തിനെയും മോളെയും പിരിക്കാനാവില്ല. നിങ്ങൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ശരിക്കും നിങ്ങൾക്കൊപ്പം കഴിയേണ്ട മോളായിരുന്നു ആ കുഞ്ഞ്. ബാലമോളും അഭിയും തിരിച്ചറിയില്ല അന്ന് അപകടത്തിൽ നഷ്ടപ്പെട്ട മകളാണ് മുത്തെന്ന്.